ഒരു കൊലപാതകം നടന്നു, അല്ലെങ്കിൽ ഒരു മരണം, അല്ലെങ്കിൽ ആത്മഹത്യ നടന്നു, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഈ ഓൺലൈൻ ചാനലുകാർ അല്ലെങ്കിൽ സാധാരണ ചാനലുകാർ തന്നെ അയൽപക്കത്തെ വീട്ടിൽ ആളുടെ അടുത്ത് എന്ന് ചോദിക്കും, ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ പ്രതി കുറ്റം ആരോപിക്കപ്പെട്ട ആൾ. അങ്ങനെ ഒരു വാർത്താ സംസ്കാരം, അത് കൃത്യതയിൽ ഊന്നിയുള്ളതാണോ, അത് മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, അത് എന്ത് തരത്തിലുള്ളതാണ് എന്നുകൂടെ ഇപ്പം പൊതുജനം ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു ജേർണലിസം അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കൂടി, എൻ്റെയും അധ്യാപകനാണ്, താങ്കൾക്കൊപ്പം ജോലി ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ഒരു ജേർണലിസം അധ്യാപകൻ എന്ന നിലയ്ക്കും അതിനെ എങ്ങനെ കാണും? നോക്കൂ, ഇതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഞാനൊരു ഒരു സംഭവം പറയാം. എൻ്റെ നാട്ടിൽ പറക്കോട്ട് ഒരാൾ അയാളുടെ ഭാര്യയെ പാമ്പനെ കൊണ്ട് കൊത്തിപ്പിച്ച് കൊന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു അല്ലേ. ഇത് എത്രയോ ദിവസം എൻ്റെ നാട്ടിൽ സംഭവിച്ചതുകൊണ്ട് ഞാൻ പറയല്ല, അല്ലെങ്കിൽ ഇത്രയും പിന്നെ ആഘോഷിക്കപ്പെടേണ്ട വാർത്തയാകണോ എന്നുള്ള സംശയം എൻ്റെ നാട്ടിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ പറയല്ല. പക്ഷേ പിന്നെ ഈ സംഭവം എത്രയോ ദിവസം ഇങ്ങനെ വെച്ചിട്ട് ആഘോഷിക്കുകയാണ്. ആഘോഷിച്ച് അതിനകത്ത് തെറ്റേത് ശരിയേത് എന്നുള്ള അന്വേഷണമല്ല നടക്കുന്നത്. ഒരുപാട് തെറ്റായ വിവരങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ മാധ്യമങ്ങളിൽ, ഒരു എല്ലാ മാധ്യമങ്ങളിലും, ഞാൻ ഒരു പ്രത്യേക മാധ്യമത്തെക്കുറിച്ച് പറയല്ല, എല്ലാ മാധ്യമങ്ങളിലും വരികയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇപ്പം കേരളത്തിൽ ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് അല്ലേ. സത്യത്തിൽ ഈ സുപ്രീം കോടതി വിധി ആരും അറിയാതെ പോകുമായിരുന്ന ഒരു വിധിയായിരുന്നു അല്ലേ. ഇതത്ര വലിയ മഹാകാര്യമൊന്നുമല്ല, സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം വേണം, അല്ലെങ്കിൽ പഴയ കാലത്തെ ക്ഷേത്ര പ്രവേശന വിളംബരം പോലെ വലിയ പിന്നെ പ്രമാദമായ ഒരു വിധിയൊന്നും ആയിരുന്നില്ല. ഈ വിധി ഒരുപക്ഷെ പിന്നെ കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ടതോ, ചിലപ്പോൾ അത് നടപ്പാക്കാമായിരുന്നതോ, നടപ്പാക്കാതില്ലാതെ ആകേണ്ടതോ ആയിരുന്നു. ആ വിധി വന്നതിൻ്റെ അന്നും മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങി അല്ലേ. അപ്പം എന്തു പറ്റി? സമൂഹത ഏറ്റെടുക്കാൻ തുടങ്ങി. സമൂഹത ഏറ്റെടുത്തിട്ട് കേരളം മുഴുവൻ തെക്ക് വടക്ക് ഇതൊരു ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി. അതുകൊണ്ടുണ്ടായ അപകടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത് തെറ്റായി പറയല്ല, അതുകൊണ്ടായ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രശ്നങ്ങൾ പിന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ പോവുകയും, ഇതായിരുന്നു ഏറ്റവും കേരളം നേരിടുന്ന വലിയ പിന്നെ ജനാധിപത്യപരമായ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും, അതിൻ്റെ പേരിലൊരു ഇലക്ഷനിൽ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനെ തിരിച്ചടി നേരിടുകയൊക്കെ ചെയ്തൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് വിജയിച്ചത്? അവിടെ വിജയിച്ചത് ഈ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വിവാദമാണ്. ആ വിവാദമായിരുന്നു അന്ന് ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. നമ്മൾ നമ്മുടെ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, സത്യത്തിൽ ആ പ്രശ്നത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രാധാന്യവുമുള്ളതായിരുന്നില്ല. അതല്ലേ ശരി? പക്ഷേ അങ്ങനെയല്ല സാർ, അതിനകത്ത് ചില കാര്യങ്ങളും കൂടെയുണ്ട്. കാര്യം ഈയൊരു വിധി വരുമ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിധിയെ എങ്ങനെ തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ ബിനോയ്ക്ക് എന്നോട് വിയോജിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ചർച്ചയ്ക്ക് വന്നത്? ഇത്രയും മാധ്യമങ്ങളില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും സമയവും തന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ചർച്ച നടക്കില്ലായിരുന്നു അല്ലേ. എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാണ്. നോക്കൂ, ഒരു വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ കേരളത്തിലേക്ക് വരുന്നു, ഒരു 4-5 ദിവസം ഇതിങ്ങനെ ആഘോഷിക്കുക. ട്രെയിൻ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു എത്രയോ ഇതിനു മുമ്പ് എത്രയോ ട്രെയിനുകൾ വന്നു. അപ്പോൾ ഇതിനെ സ്വീകരിക്കുന്നതും ഇതിനെ ഓരോ സ്റ്റേഷനിലും പിന്നെ എന്താ പറയുക സ്വാഗതം ചെയ്യുന്നതിൻ്റെയൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, അന്ന് എത്രയോ പ്രധാനപ്പെട്ട ദേശീയവും അന്തർദേശീയവും പ്രാധാന്യമുള്ള വാർത്തകൾ നമ്മൾ കാണുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത്, അതെനിക്ക് കൃത്യമായി മനസ്സിലായി. അതായത് ഒരുപക്ഷെ സാറിന് എത്രയോ ട്രെയിനുകൾ വരുന്നുണ്ട്, ശരിക്കും ജീവിത പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ എപ്പോഴും മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് പരിഗണിക്കേണ്ടെന്ന വിഷയങ്ങളെ തമസ്കരിച്ചുകൊണ്ടാണ് വിഷയങ്ങളെ പൊളിറ്റിസൈസ് ചെയ്ത് ഈ കോമ്പറ്റീഷനിൽ വാർത്തകൾ ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് താങ്കൾ പറഞ്ഞത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇവിടം വരെ പോകും ഇത്. ഇതിങ്ങനെ പോകുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ മാധ്യമങ്ങളാണല്ലോ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ട മാധ്യമങ്ങൾ സത്യത്തിൽ അവരുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് അവരുടെ മുന്നിലേക്ക്, ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ജനാധിപത്യതരമായ പ്രശ്നങ്ങളായി മാറും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായി മാറും. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മുടെ പുതിയൊരു സമൂഹം ധരിച്ച് വശായാൽ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.